ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هداية نحن عبادك يا إلهنا. صباح الخير، صباح النور. ഓ സബാഹുന്നൂർ 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 പറയാൻ എല്ലാവരും പഠിച്ചു. കൈഫ് അൻതും അതമന്ന ലക്കും ഫീ സിഹത്തിൻ ആഫിയ. എല്ലാവരെയും സുഖം തന്നെ പ്രതീക്ഷിക്കട്ടെ. ഓക്കെ, എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. നിങ്ങൾ ഇത് കണ്ടോ? കണ്ടോ? ഇത് കണ്ടോ? എന്താണ് ഈ കാണുന്നത്? എന്താണ് ഈ വസ്തു? ആ ഉറക്കെ പറബീല പറഞ്ഞു. എന്താ പറഞ്ഞത് നബീല? എന്താ പറഞ്ഞത്? ഉർജുഹ. എന്താ പറഞ്ഞത്? ഉർജുഹ. ഉർജുഹ എന്നാണ് ഇതിന് അറബിയിൽ പറയുക. അറബിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞ് ഉർജുഹ അല്ലേ. എവിടെയാ ഉർജുഹ ഉണ്ടാക? എവിടെയാ ഉർജുഹ ഉണ്ടാക? വീട്ടിലുണ്ടാ ഉർജുഹ. പിന്നെ ആ വീട്ടിലൊരു മുറ്റത്ത് ഒരു മാവ് ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും സാധാരണ അവിടെ ഒരു ഊഞ്ഞാല് കെട്ടാറുണ്ട് അല്ലേ. എന്നിട്ട് ആരാ ഊഞ്ഞാലിൽ ആടല്? ഓ കുട്ടികള്. നിങ്ങളെ കാടിയിട്ടുണ്ടോ ഊഞ്ഞാലില്? എല്ലാരും ആടാറുണ്ട്. കാരണം എന്തിനാ? ആ അതൊരു രസമാണ് ഊഞ്ഞാലാടുക എന്ന് പറയുന്നത് അല്ലേ. അതൊരു രസമാണ്. എന്നാല് എവിടെ മറ്റെവിടെയൊക്കെ ഊഞ്ഞാലുണ്ടാകുന്നറിയോ? നിങ്ങള് സാധാരണ പാർക്കിലുണ്ടാകും. ആ ഇപ്പൊ പാർക്കിലൊക്കെ ഊഞ്ഞാലുണ്ട്, പ്രത്യേകിച്ച് പെഡഗോജി പാർക്കുകളില്ലേ. അവിടെ ചിലപ്പോൾ ഇരുമ്പിന്റെ ഊഞ്ഞാലുണ്ടാവും നല്ല. ആ അതൊക്കെ ഉണ്ടാവും. അതെന്തിനാ? കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ആരെ പറ്റിയായിരുന്നു? ആരാണ് ബുസ്താനിലുണ്ട് എന്നായിരുന്നു പറഞ്ഞത്? ആ കെബിഷി ബുസ്താനിലാണ്. അതേപോലെ അർണബ് ബുസ്താനിലാണ്. ഇനി അർണബ് ബുസ്താനിൽ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം. ഇതാരാ? ഇതല്ലേ നമ്മുടെ അർണബ്. ഇതാണ് നമ്മുടെ അർണബ്. അർണബ് എവിടെ ഉള്ളതെന്ന് നോക്കിയാ. അർണബ്, ആ അർണബുള്ളത് ഒരു സ്വിങ്ങിലാണ്, ഒരു ഉർജുഹയിലാണ് അല്ലെ. എന്നിട്ട് പിന്നെ അർണബ് ഒരു പാട്ട് പാടുക. അർണബ് ഒരു പാട്ട് പാടുന്നുണ്ട്. പാട്ട് എല്ലാവർക്കും ഇഷ്ടമല്ലേ. നമ്മുടെ ഒരുപാട് പാട്ട് പഠിച്ചില്ലേ. അത് മാത്രല്ല, പാട്ട് ഞാൻ പാടിത്തന്നപ്പോ നിങ്ങൾ ഒരുപാട് നല്ല ട്യൂണിൽ നിങ്ങൾ തിരിച്ചും പാടിയിട്ടുണ്ട്. അങ്ങനെ പാടാനൊരു പാട്ടും കൂടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്താ പാട്ട്? നമ്മുടെ ആ അർണബ് കണ്ടോ, ഉർജുഹന്റെ മേലക്കാരി ഇങ്ങനെ ആടുമിങ്ങനെ പാടുക. എന്താ പാടുന്നതെന്ന് അറിയോ? ഉർജുഹത്തി സഹീറത്തുൻ അനബിഹ അമീറത്തുൻ അൽഅബു ഫീഹ മർറത്തൻ വ അസ്ദികാഇ മർറത്തൻ. ആ നല്ല സലവാട്ട്. ആ ഒന്ന് ശരിക്കും ഒന്നും കൂടി കേട്ട് ഞാൻ പിന്നീട് നന്നായിട്ട് പാടിത്തരാം. എന്താ അർണബ് പാടുന്നതെന്നറിയോ? ആ എന്റെ ചെറിയ ഊഞ്ഞാലാണ്. ആ ഊഞ്ഞാലിൽ ഞാനാണ് കേരിങ്ങനായിരുന്നു. ഊഞ്ഞാലാടുമ്പോൾ ഞാനൊരു അമീറാണ്. ആ എന്നിട്ടോ ഈ ഊഞ്ഞാലാട്ടാൻ ഒരാൾ വേണ്ട. സാധാരണ ഊഞ്ഞാലിങ്ങനെ ആട്ടിക്കൊടുക്കുകയല്ലേ ചെയ്യ. അപ്പൊ ഈ ആട്ടിക്കൊടുക്കുന്നുള്ള തവണ നമ്മൾ കൂലി കൊടുക്കാറുണ്ട് ഇല്ല. എന്താ ചെയ്യ? ആ നമ്മൾ അവരെ കയറിയ അവർ കയറുമ്പോൾ നമ്മൾ ആട്ടി കൊടുക്കും, നമ്മൾ കയറുമ്പോൾ അവരാട്ടിത്തരും. അതാ പറഞ്ഞത് അൽഅബു ഫീഹ മറത്തൻ വ അസ്തികായി മറത്തൻ. എന്നിട്ട് നമ്മൾ ശരിക്കൊന്ന് ഈ പാട്ടൊന്നും കൂടി കേട്ട് നോക്ക്. ഈ പാടിത്തരുന്ന നല്ല വേറെ ടീച്ചറാണ്. ടീച്ചർ നന്നായിട്ട് പാടി. ആ
പാട്ട് കേട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ പാട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടോ? നല്ല രസമുള്ള പാട്ട്, നല്ല രീതിയിൽ പാടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, പക്ഷെ എനിക്കറിയാം നിങ്ങൾ മിടുക്കന്മാരാണ്, നിങ്ങൾ അതിനേക്കാൾ നന്നായിട്ട് പാടുന്ന കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് പാടിത്തരുമോ? ഒന്ന് പാടിത്തന്ന. ആരാ പാടിത്തരിക? ഓ, പിന്നെ പാടിത്തരാം. ഒന്ന് ശരിക്കെന്താ, പിന്നെ എല്ലാവരും ഒന്ന് ശരിക്കൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ ആ പാട്ട് എന്ത് ചെയ്യ, ഒന്ന് പാടിയിട്ട് നിങ്ങൾ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്ക. നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. പല ടീച്ചർമാരും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞ പാട്ടൊക്കെ നന്നായിട്ട് നിങ്ങൾ ടീച്ചർമാർക്ക് പാടിക്കൊടുത്തിട്ടുണ്ടെന്നും, വളരെ നന്നായി പാടിക്കൊടുത്തിട്ടുണ്ടെന്നും, അതേപോലെ തന്നെ നിങ്ങളൊക്കെ എഴുതാറുണ്ട് എന്നും, ഒരുപാട് അക്ഷരം നിങ്ങൾ എഴുതാൻ പഠിച്ചതൊക്കെ നമ്മൾ ടീച്ചർമാരായി ഒക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് ഇത്ര പോരെ, മതിയല്ലേ? ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്ര നിർത്തിയേക്കാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ വേറൊരു പാട്ടുമായിട്ട് വരും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി പിന്നെയും കാണാം. ഇലല്ലിക്കാ, അസ്സലാമു.